ഒരു സന്യാസി ട്രോളനാകുന്നു, എന്താ കുഴപ്പം? ഇദ്ദേഹം ട്രോളനല്ല, ഇദ്ദേഹം ഒരു ട്രോളോളിയാണ്, ട്രോളോളിയാണ്. സ്വാമി, കഴിഞ്ഞ ദിവസം സന്ദീപാനന്ദ ഗിരിയുടെ ഒരു പോസ്റ്റ് ഇറങ്ങുകയുണ്ടായി. അതായത് ഒരു സ്വാമി എന്ന നിലയിൽ സമൂഹത്തിലുള്ള എല്ലാ വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഒരു സന്യാസി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ വന്നിരിക്കുന്നത് ശരിക്കും അത് കേന്ദ്രത്തെ ട്രോളിക്കൊണ്ട് ഉള്ള രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. കാരണം അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, നമുക്ക് എയർ ഇന്ത്യ വിലയ്ക്ക് വാങ്ങാം, എയർ കേരളയായി പറത്താം, അതിനകത്ത് വരുന്ന അതിഥികൾക്ക് കരിക്ക് നൽകാം, അതുപോലെ തന്നെ മലയാളികൾക്ക്, അതായത് എയർ ഇന്ത്യ മലയാളികളെല്ലാം ചേർന്ന് വിലക്കെടുക്കണം, എന്നിട്ട് നമുക്കത് എയർ കേരളയായി പറത്താമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് സ്വാമി വിലയിരുത്തുന്നത്? 600 കോടിക്ക് മേളിൽ വിലയുള്ള ഒരു ക്രാഫ്റ്റ് മലയാളി വാങ്ങില്ല എന്നുള്ളത്, 6000 രൂപയുടെ സാധനം പോലും വാങ്ങാൻ താല്പര്യം കാണിക്കാത്ത ഒരു സമൂഹത്തിൽ ആണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ മലയാളികളെയും ട്രോളി കേന്ദ്രത്തെ ഒരേപോലെ അദ്ദേഹം ട്രോളിയിരിക്കുകയാണ്. പിന്നെ ഇത് വാങ്ങി അതിൽ എന്താ കരിക്ക് കൊടുക്കാം, പിന്നെ സെറ്റ് മുണ്ടുകൊടുത്ത എയർ ഹോസ്റ്റസുമാരെ, മുണ്ടുടുത്ത പൈലറ്റ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് സ്വപ്നമല്ല, ഇത് 100% ലിറ്ററലി അത് ട്രോളിയതാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം കേരളത്തിലെ സ്വന്തം നാട്ടിലെ വിഷയം ആദ്യം നേരെയാക്കിയിട്ട് പോരെ മറ്റിടത്ത് കാര്യം ഇതാക്കേണ്ട. കേരളത്തിലെ സ്കാനിയ ബസ് അടക്കം ലോൺ അടയ്ക്കാത്തത് കൊണ്ട് പിടിച്ചോണ്ട് പോയി അല്ലേ, ആൾക്കാരെ വഴിയിലിറക്കി പിടിച്ചോണ്ട് പോയി. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നിന്നും അതിനെപ്പറ്റി പോലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത സമൂഹത്തിൽ ഒരു കാര്യത്തിലും, സമൂഹത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നുണ്ട്, അയാൾ അത് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇയാൾ വരാറില്ല. ഇടയ്ക്ക് ഇയാൾ വന്നിട്ട് ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അജ്ഞത, മറ്റൊരാളുടെ അറിവില്ലായ്മയാണ് ഇത്തരം ആൾക്കാരുടെ. പുള്ളി സ്വന്തം കാര്യത്തിൽ കൂടെ ഇടപെടാറില്ല, കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹത്തിൻ്റെ വാഹനം കത്തിപ്പോട്ടിപ്പോൾ ആളുകളേറെ ആയിട്ടുണ്ട്. ഇത് സ്വന്തം കാര്യത്തിൽ ഇടപെടാത്തതല്ല, സ്വന്തം കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് കൊണ്ടാണ്. കാരണം ആ വാഹനം കത്തിപ്പോയ ആളുടെ പ്രതിയെ പിടിക്കണമെങ്കിൽ പോലീസ് ഇയാളെ പിടിക്കേണ്ടി വരുമല്ലോ, ഇയാളെ തന്നെ പിടിക്കണമല്ലോ. കാരണം കത്തിച്ചത് ആരാണെന്ന് പോലീസിനറിയാം, നമ്മുടെ പോലീസ് മണ്ടന്മാരൊന്നുമല്ല. പക്ഷേ പോലീസിനെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, പോലീസിനെ പ്രവർത്തിക്കാനോ അവരുടെ ഡ്യൂട്ടി ചെയ്യാനോ ഒന്നും അവരെ നിയന്ത്രിക്കുന്നവർ സമ്മതിക്കുന്നില്ല. ഒരുപക്ഷെ ഇനി സന്ദീപാനന്ദ ഗിരിയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകും, കാരണം അദ്ദേഹം ഒരു ടൂർ ഓപ്പറേറ്റർ ആണ് എന്ന നിലയിൽ ഇനി എയർ കേരളയോട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇനി അതിൽ വഴി എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാം എന്നുള്ള ധാരണയിലാണോ അദ്ദേഹം ഇങ്ങനൊരു പ്രതികരണത്തിന് മുതിർന്നത്? ലോകത്ത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ടേഷനാണ്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനോ അതിൻ്റെ ഇതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള പറച്ചിലല്ല ഇത്. ഇതിൻ്റെ ലോസും അതിൻ്റെ ഗെയിനിങ്ങും ഒക്കെ വേറെയാണ്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ, എനിക്ക് പണ്ടൊരാഗ്രഹമായിരുന്നു CPL എടുക്കണമെന്ന്, കൊമേർഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കണമെന്ന്. പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയി. പക്ഷെ അങ്ങനെ അതിനെപ്പറ്റി ആധികാരികമായി അറിയുന്നവർ ഇങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല. ഒരു സന്യാസി ട്രോളനാകുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇദ്ദേഹം ട്രോളനല്ല, ഇദ്ദേഹം ഒരു ട്രോളോളിയാണ്. ആൾക്കാരുടെ ഒന്ന് ട്രോൾ ഇറന്ന് വാങ്ങുന്ന ഒരു മനുഷ്യനെ ട്രോളന്മാരൊന്നും ഇങ്ങനത്തെ കേസുകളൊന്നും എടുക്കത്തില്ല. ട്രോളന്മാർക്കൊക്കെ ഒരു ഒരു സ്റ്റാൻഡേർഡുണ്ട്. ഇത് അങ്ങനത്തെ സന്യാസത്തിലെ ട്രോളനല്ല, പിന്നെ ഒരു ട്രോളോളിയാണ്. ട്രോൾ വേറെ ഒരു വാക്കിൽ നമ്മൾ വേറെ ആൾക്കാരല്ലേ, ഇത് ഒരു ട്രോളോളി എന്ന് പറയാൻ പറ്റുള്ളൂ.